ഹലോ, വെൽക്കം ടു ജീൻ സൈഡ്. നിങ്ങളുടെ പ്രോത്സാഹനത്തിനും അഭിപ്രായങ്ങൾക്കും ഒത്തിരി നന്ദി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം ഭക്ഷണത്തെക്കുറിച്ചാണ്. ഭക്ഷണം നമുക്കറിയാം, നമ്മുടെ ബേസിക് നീഡാണ്. നമുക്ക് ഈ ഭക്ഷണം ഉപയോഗിച്ച് തന്നെ മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂടെയുള്ളവരെ ആദരിക്കാനും സാധിക്കും, റെസ്പെക്റ്റ് കൊടുക്കാനും സാധിക്കും. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഒരു നാട്ടിലെ ഒരു ഗുരുശ്രേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ ആ നാട്ടിലെ ഒരു ദമ്പതികൾക്ക് തോന്നുവാണ്, ഒരു ദിവസം അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹം വരുവാണ്. അങ്ങനെ ഇവര് ഈ ആഗ്രഹം അദ്ദേഹത്തെ അറിയിച്ചു. അവന് കുറെ നിർബന്ധിച്ചതിന് ശേഷം അദ്ദേഹം സമ്മതിച്ചു, ശരി ഞാൻ വരാം, നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. അപ്പൊ ഇവര് വീട്ടിൽ വന്നിരുന്ന ആലോചിക്കുകയാണ്, ഗുരുവിന് എന്താണ് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പൊ ഈ ഭർത്താവ് പറയുന്നുണ്ട്, വെജിറ്റേറിയൻ ഒക്കെ മതിയായിരിക്കും, കാരണം ലാളിത്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളൊക്കെ ഇല്ല, അപ്പൊ വെജ് കഴിക്കാനേ വഴിയുള്ളൂ. ഭാര്യ പറയാം, ഓ വെജ് കഴിച്ച് കഴിച്ച് അദ്ദേഹത്തിന് മടുത്തിട്ടുണ്ടാ, നമുക്ക് ഇത്തിരി നോണൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ അവസാനം ഇവര് രണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഭാര്യയുടെ മാക്സിമം കഴിവിൻ്റെ ആ ഒരു നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. ആ ദിവസം വന്നു. അപ്പോൾ ഇവര് ഗുരുവായിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഡൈനിങ് ടേബിളിലേക്ക് ആനയിച്ച് അവിടെ ഇരുത്തി. ഗുരു നോക്കുമ്പോഴത്തേനും നിറയെ വിഭവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, വെജുണ്ട് നോണുണ്ട്. അപ്പം ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഈ ഗുരു എന്തായിരിക്കും കഴിക്കുക, വെജായിരിക്കോ നോണായിരിക്കോ? അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് ഗുരു മുന്നിലേക്ക് വെച്ചു. എല്ലാ ഡിഷസും അല്പം അല്പം രുചിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സന്തോഷം വന്നിട്ട് ഗുരു പറയുന്നുണ്ട് ഭാര്യയോട്, വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യയുടെ മുഖം ഇങ്ങനെ ഓരോന്ന് രുചിക്കുമ്പോഴും ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട്. ഗുരു എല്ലാം കഴിച്ചല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയിൽ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഭർത്താവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആഹാ, ഗുരു ആള് കൊള്ളാമല്ലേ, ഈ ലാളിത്യമൊക്കെ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഫുഡൊക്കെ എല്ലാം കഴിക്കുമല്ലോ എന്ന് ഈ ഭർത്താവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ മനസ്സിൽ വിചാരിച്ച എന്താണെന്ന് ഗുരു മനസ്സിലാക്കിയിട്ട് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വിളമ്പുന്നവന്റെ മുഖത്തെ സന്തോഷം നോക്കി ഭക്ഷിക്കണമെന്ന്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുറ്റിനും കുറച്ച് ആളുകളുണ്ട്, അവർക്ക് എന്ത് കറി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കറി ഇല്ലെങ്കിലും ഒരു പരാതിയില്ലാതെ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷിക്കുന്ന ഒരു കുറച്ചധികം മനുഷ്യരുണ്ട്. അപ്പം അവര് ഡേ ടു ഡേ ലൈഫിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമാധാനം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഗസ്റ്റ് ആയിട്ട് ഏതെങ്കിലും വീടുകളിൽ പോവുകയാണെങ്കിൽ ആ വീട്ടിലെ അമ്മമാർ, ചില അമ്മമാർ അടുക്കളയിലേക്ക് ഓടും, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പഴമോ അല്ലെങ്കിൽ ഒരു തീരാറായ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടു നീട്ടും. ചിലപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള ധൃതിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ പോലും സ്നേഹത്തോടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നീട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളെങ്കിലും എടുത്ത് ഭക്ഷിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയോട് ആദരവ് കാണിക്കാൻ പറ്റുന്ന വലിയ ഒരു അവസരമാണ്. അപ്പോൾ വിളമ്പുന്നവൻ്റെ മുഖത്ത് സന്തോഷം കൊടുക്കുവാൻ നമുക്കും സാധിക്കും. താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത ആഴ്ചയ്ക്കാണ്. ബൈ, സീ യു.